അപ്പൊ ഈ വന്ന കാലത്തെ ആനപ്രേമം ഗുണം ചെയ്യും ദോഷം ചെയ്യും, അതിനെ പറ്റി ആശാനും നവീൻ ചേട്ടനുള്ള അഭിപ്രായം എന്താണ്? പ്രേമം ഒത്തത് മാത്രമല്ലല്ലോ അതിന്റെ പുറകെ നടക്കുന്നത്. ആനയോട് ഇഷ്ടം ഉള്ളവര് മാത്രമല്ല, ഇതൊരു എന്താണ് പറയുന്നത്, ഒരു മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു ആൾക്കാരുണ്ട്, വേറെ ഒരു ഇതില്ല. അങ്ങനെ ആ ഇന്ന് അവിടെ അങ്ങോട്ട് പോയിട്ട് ഇന്ന് അവരുടെ എന്നിട്ട് അത് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാം ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ആ വിദ്യ കൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് ദോഷമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് നമുക്ക് ആനയോടൊരു സ്നേഹമുള്ളവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൻ്റെ വൈഷമ്യങ്ങൾ കാല സമയത്ത് നാം അന്വേഷിക്കുന്ന കാര്യങ്ങളും അതൊരു പരിധി വരെ ആനയുടെ കൂടെ സഹായിയാണ് അല്ലെ ആനയോട് ഇഷ്ടമുള്ളവർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് വന്നിരുന്ന് ഇപ്പം നമ്മളിപ്പം ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഇരുന്ന് അവർ അത്യാവശ്യം ചിലപ്പോൾ ഒരു മദ്യമൊക്കെ ചിലപ്പോൾ കരി കരുതിക്കൊണ്ടായിരിക്കും വരുന്നത്. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ മനസ്സിരിക്കുന്നതൊക്കെ പകർന്നെടുത്ത് അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഫീൽഡിൽ 80% ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നവരാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അടിച്ചടിച്ച് പിന്നെ അവൻ്റെ മനസ്സിരിക്കുന്നതൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത് ഇവൻ്റെ മനസ്സ് ഫീൽഡ് ചെയ്ത് വെച്ചിട്ട് അവൻ വേറൊരുക്കെ ചെന്ന് തുടങ്ങി അവർ എന്നിട്ട് ഇവൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ വിദ്യ കൊണ്ട് തന്നെയാണ് നമുക്കിട്ട് തിരിച്ചടിക്കണം. ആ രീതിയിലേക്ക് ഈ ഒരു പരിധി വരെ ആൾക്കാർ എപ്പോഴെങ്കിലും നവീൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു ആനപ്രേമികളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു രീതിയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കന്ദനാലയം നിൽക്കുന്ന സമയത്ത് മദപ്പാടിൽ നിൽക്കുമായിരുന്നു. മദപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ആനയുടെ കന്നത്തൊരു മഴ ഉണ്ടായി. മഴ പെയ്ത് ഒലിവ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കന്ന അത് തടിച്ചങ്ങുണ്ട്. തടിച്ച് ദേവസ്ഥത്തിൻ്റെ ആന നമ്മളെ അടിപ്പിക്കാത്ത സമയത്ത് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പഴുക്കുക എന്നാലും ഡോക്ടർ തന്നെ പറഞ്ഞത് അത് പഴുത്ത് പൊട്ടിപ്പോവുകയാണെങ്കിൽ നല്ലതാണ്, അല്ലാതെ പിന്നെ വിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മോഡേൺ ചിലപ്പോൾ കീറണ്ടി വരും, അഴിച്ചു കഴിഞ്ഞ് കീറണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ തന്നെ മരുന്നൊക്കെ കൊടുത്ത് സാധനം ഇത് പഴുത്ത് ഒരു ദിവസം ആന തന്നെ എന്തോ കമ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൊറിഞ്ഞ് ഇതങ്ങ് പൊട്ടി പൊട്ടി. ഇതാരോ അവിടെ നിന്ന് വീഡിയോ എടുത്തത് ഭയങ്കര വിഷയമായി. ലാസ്റ്റ് ഫോറസ്റ്റ് കേസും അതും ഇതും ഒക്കെ ആയി ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്കതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഈ വന്ന കാലത്തെ ആനപ്രേമം കൊണ്ടുള്ള പ്രശ്നം മഴ പൊട്ടി ഇതിനകത്ത് നിന്ന് പഴുപ്പ് ചാടിപ്പോ ആനയെ നോക്കുന്നില്ല, ആന മൊത്തം പഴുത്ത് വ്രണമായി പഴുപ്പ് ചാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമായിപ്പോയി. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നവൻ എടുത്തു, ഇതിനകത്ത് നിന്ന് ബാക്കി എന്താണ് മറ്റുള്ളവർ ഊഹിച്ചിടുന്നു എന്നുള്ള കാര്യം നമ്മളറിയുന്നു. കഴിയാവുന്നതും നമ്മളീ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക, അവരെ അകറ്റി നിർത്തുക, അത് മാത്രമല്ല ഇനി ചെയ്യാനുള്ളൂ. അപ്പം അതാണ് കാരണം ഇപ്പോഴാണ് എല്ലാവരും ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ നേരത്തെ പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ശരി, കുറ്റപ്പെടുത്തലിനെ അംഗീകരിക്കുന്നതല്ല, നമ്മളുള്ള കാര്യം പറയാം. അതിനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ നമുക്കും പറയേണ്ട കാര്യം ഈ ചിലപ്പോൾ മീഡിയയുടെ അല്ലെങ്കിൽ ഇപ്പം മൂടി വെച്ച് പറയുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. എന്ന് പറഞ്ഞാൽ മൂടി വെച്ച് പറയേണ്ട കാര്യം ആരും പറയക്കേണ്ട കാര്യമുള്ളതല്ല. പിന്നെ അതിനകത്ത് ഇഷ്ടം ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ചിലപ്പോൾ വിയോഗിപ്പ് ഉള്ളവർ കാണും കാണും. അതിനകത്ത് നമുക്ക് അവരുടെ വിയോഗിപ്പല്ലായിരിക്കും, എൻ്റെ യഥാർത്ഥമായിട്ടുള്ള എൻ്റെ മനസ്സിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതാണ് ആ ഒരു വ്യത്യാസം. അതാണ് ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞ് പെരുമാറുക അല്ലെങ്കിൽ സത്യം പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അത് ആ ഒരു രീതി അവരുടെ ആ പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണത്. സത്യം അറിയാതെ ഷെയർ ചെയ്ത് നമുക്കും കേസായി, മറ്റുള്ള ആ ഒരു ആനയ്ക്കും പ്രശ്നമായി, അതിൻ്റെ യാതൊരു ആവശ്യമില്ലല്ലോ. അത് സത്യം പറഞ്ഞല്ലെങ്കിൽ അവർ തറയിൽ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആനക്കാരനോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കുക, ചേട്ടാ എന്തെങ്കിലും സംഭവം ഉണ്ടോ എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. ഇത് അനുവാദം ചോദിക്കാതെ കേളിയിൽ ഫോട്ടോ എടുക്കുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, അത് പിന്നെ വേറൊരു പ്രശ്നമാകും. ഭീഷണി സ്വരങ്ങൾ ആയി. പിന്നെ നമ്മൾക്ക് അനുവാദം ചോദിച്ചിട്ടാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആനകൾ തന്നെ ചിലപ്പോൾ ചങ്ങല കിടന്ന് പൊട്ടുന്ന ചിലപ്പം നമ്മുടെ ആന ആയതുകൊണ്ട് ഇപ്പം ഈ അഴിച്ചു കെട്ടാവുന്നതുകൊണ്ട് മുറിവില്ല മുറിവില്ല. അത് ചിലപ്പം ചില ആനകൾക്ക് പറ്റുകയല്ല പറ്റുകയല്ല, അത് മനഃപൂർവ്വമല്ല. അതിനോട് നമുക്ക് ഇല്ലാണ്ട് നമ്മുടെ ശരീരം കാണാനുള്ള നമുക്ക് പ്രധാനം. ഈ കീഴക്കേറുന്നതും ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്ന് മാറ്റി കിട്ടണം. ഇച്ചിരി തൊലി മദപ്പാടി കിട്ടുന്നതാണെങ്കിൽ മുറിവുണ്ടായെന്നും പറഞ്ഞാൽ അത് കേടല്ല, അത് മുറിവുണ്ടാവും. അത് അഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യം കൊണ്ട് ഉണങ്ങിപ്പോകും. ഇതൊക്കെ എടുത്തിട്ടാണ് ആനക്കാരൻ ആക്രമിച്ചതാണ്. അവർക്ക് ഭയങ്കര ദയനീയമായിട്ടാണ്. ഞങ്ങളുടെ ഈ ജോലിയിൽ തന്നെ സങ്കടം തോന്നിപ്പോകും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇത്രയും റിസ്ക് ചെയ്ത് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് രാവിലെ ഇതിൻ്റെ കൂടെ കിടാൻ തീ ഉറങ്ങി കൊതുകടിയും കൊണ്ടൊക്കെ ഇരുന്നിട്ട് അവസാനമാക്കി പേര് ദോഷം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ വണ്ടിയിൽ നിന്ന് ഈ ആന ഇറങ്ങിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ 13 വർഷത്തിനുള്ളിൽ ഇന്ന് വരെ ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വഴക്കുണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരമ്പലപ്പറമ്പിലോ ഒരു വഴിയെ നടത്തിലോ ലോറിയിലോ ആദ്യ സംഭവം ബദലാത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തെല്ലാം പീഡനം ഞാൻ അനുഭവിക്കുന്നറിയാം.
ഡിപ്പാർട്ട്മെന്റിന്റെ വക്കീലുണ്ടായിട്ട് വരാൻ ഞാൻ പ്രൈവറ്റ് വക്കീലിനെ വെച്ച് 35,000 രൂപ ജാമ്യം കാശ് കെട്ടി എൻ്റെ സ്വന്തം കാശ് കയറ്റാണ് എനിക്ക് ജാമ്യം എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമത്തിന് പോയി അപകടം ഉണ്ടായി. അതിന് വേണ്ടി ഒരുപാട് മാനസിക പീഡനം അനുഭവിച്ച് നമുക്ക് അതിനോട് ഇപ്പോഴും അതിലും കൂടുതൽ ഇഷ്ടം ഉണ്ട്. ഇപ്പോഴും പൊന്നുപോലെ തന്നെ ഞങ്ങൾ നോക്കണം. ശരിയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പം വളർന്നു വരുന്ന ചേട്ടൻ പറഞ്ഞിട്ട് വളർന്നു വരുന്ന ആന പണിക്ക് വരുന്നവരായാലും ശരി, ഇപ്പം ആനപ്പണി ചെയ്യുന്നവരായാലും ശരി, യുവതലമുറയിലുള്ള ആൾക്കാർക്ക് ചേട്ടനും ഈ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടൻ്റെ കൂടെ എന്നുള്ള ശിഷ്യൻ നവീൻ ചേട്ടൻ രണ്ടുപേർക്കും ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് എന്താണുള്ളത്? കൊടുക്കാൻ മറ്റുള്ള ഇപ്പം പറഞ്ഞാൽ മറ്റുള്ള പ്രയോജനം കയറി പിള്ളേർ ആനകളറിയാതെ അല്ലെങ്കിൽ അതിനെന്താണെന്നോ പഠിക്കാതെ ഒന്നും ചെന്നവർ ചെന്ന് ഈ ജോലിയിൽ കൂടെ നിന്ന് ആരാണോ ആനക്കയറി ചെന്നവർ പറയുന്നത് കേട്ട് അടങ്ങി തോന്നി ഈ ജോലി ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആനയെ കൊണ്ടുവരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുവരുന്ന അപകടം വേണ്ടി കട്ടിലേ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ ജോലിക്ക് ഇറങ്ങാവുള്ളൂ. ഒരു പാഷൻ വരട് കൊമ്പ് പിടിച്ച് നിലനിർത്തുന്ന ആനക്കാരനാണെന്ന് അംഗീകരിക്കാനൊന്നും പറ്റിയില്ല. അബദ്ധത്തിൽ ചെന്ന് ചാടും. പഴയപോലെ ഒരു 3-5 കൊല്ലമൊക്കെ ഏതെങ്കിലും ആരോടെ കാണുന്നു കഷ്ടപ്പെട്ടു ഇതിൻ്റെ വരും മലയാളി ആന എന്താണെന്ന് പഠിക്കുക. കൊണ്ടു നടക്കുന്ന ഒരു ആനയെ തന്നാൽ അതെൻ്റെ സ്വഭാവം എന്താണെന്നെങ്കിലും ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്താൽ അവരെൻ്റെ ശരീരത്തിന് മറ്റുള്ളവർക്കും ദോഷമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ അഹംഭാവം പഠിക്കണം. ആനപ്പണിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാര്യയല്ല അഹംഭാവം. അത് ചെയ്ത് ആപത്ത് ശ്രമിച്ചതാണ്. അത് കണ്ടും കണ്ടും നോക്കിയും കണ്ടും ചെയ്യണം എന്ന് പിള്ളേരോട് പറയാണ്. അപ്പം നവീൻ ചേട്ടൻ ഈ ഒരു യുവതലമുറയിലെ ആനക്കാരനെ നിലയ്ക്ക് നവീൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ്റെ കൂടെ ആരെങ്കിലും പഠിക്കാൻ വന്നതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ആരും പഠിക്കാമെന്ന് പറഞ്ഞു. ആ എങ്കിലും കൂടെ നിൽക്കുന്ന ആരെങ്കിലും കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷമാണ് 5-8 വർഷം ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. ബാക്കിയൊക്കെ കുറച്ച് നമുക്ക് എൻ്റെ കൂടെ തന്നെ ആരുമില്ല. കൂടെ നിൽക്കുന്ന ആരെങ്കിലും എനിക്ക് പറ്റുമോ നവീന ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു രീതി ഞങ്ങൾ ആരെടുക്കലും ഞാനും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് കിട്ടി ഹരിപ്പാട് വന്നപ്പോൾ നടേശൻ ചേട്ടനായിരുന്നു. ഞാനും നടേശൻ ചേട്ടനും 5 വർഷത്തോളം ഞാൻ തന്നെയായിരുന്നു. ഞാൻ നടേശനെ റിട്ടയർഡ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ജയമോൻ വന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറുന്നവരെ ഞാനും ജയമോനുമായിട്ട് 2 വർഷത്തോളം ജയമോനുമായിട്ട് തന്നെ. അതൊരുപക്ഷെ ആശാന്റെ ഒരു രീതി തന്നെയാണ്, ഒരാളുമായിട്ടും വഴക്കുണ്ടാക്കാതെ കൂടെ നിൽക്കുന്നവരോട് സ്നേഹമായിട്ട് പോകാന്നുള്ള രീതി തന്നെയാണ് നവീൻ ചേട്ടൻ ഇപ്പോഴും. അല്ല, വഴക്ക് ഉണ്ടാകുന്നില്ല, ജോലി കാര്യത്തിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്നേരം പറഞ്ഞു. ജോലി സംബന്ധമായിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യം ജോലിയില്ലാവുന്ന ഒരു അപകടം വന്നോ ഒരു മുള്ളു പോലും കൊള്ളരുന്നുള്ള നമുക്കുണ്ടായാലും അവർക്കുള്ള ഇപ്പോഴത്തെ ഒരു മനസ്സോളം ഇന്ന് പോകുന്ന രീതി തന്നെയാണ് ആശാന്റെ ശിഷ്യൻ. അല്ല, അങ്ങനെ ആകണം. നമ്മൾ ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും അല്ല, എല്ലാവരും അങ്ങനെ ആയാൽ ഒരു പരിധിവരെ ജോലിയിൽ നിന്ന് അപകടം ഒഴിവാക്കാം. രണ്ടുപേരും നല്ല രീതിയിൽ ഒരാനെ ഒന്നും കാണിക്കാല്ല, രണ്ടുപേരും നല്ല മനസ്സുള്ളതാണെങ്കിൽ ആർക്കും അപകടം ഉണ്ടാകാൻ. അത് നീ ചെയ്തോ അല്ലെങ്കിൽ അവനും ചെയ്യട്ടെ, ഞാൻ എന്തിനാ പോകണം എന്നുള്ള ഒരു ഈ ചെറുച്ചെറുത്ത കൊണ്ടുനടന്നു ചെയ്യുന്നത് ജോലിയല്ലാണ്. ഞാൻ അഹംഭാവമായിട്ട് പറയാനല്ല, അങ്ങനെ രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത ആനയൊന്നുമില്ല. പക്ഷെ അതിന് പറ്റിയ ആള് രണ്ടുപേരും മനസ്സായിരിക്കണം. ചീത്ത പറയും, വഴക്കുണ്ടാക്കും, ഇടിയുണ്ടാക്കും, അതൊക്കെ ജോലി കളത്തിന് പുറത്ത്. കളത്തിനകത്ത് വന്നാൽ അതെല്ലാം മാറണം. തറി വന്നു കഴിഞ്ഞാൽ അത് മാറേ വന്നതല്ല, നമ്മുടെ ജോലിയിൽ നമ്മുടെ ഗുരുത്തന്മാരിൽ നിന്ന് ആയുധം തൊഴിൽ ആയുധം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതായിരിക്കണം പിന്നെ നമ്മുടെ ജീവിതം. ബാക്കിയെല്ലാം പുറത്തും സാഹചര്യം. മറ്റന്നാൾ രാവിലെ ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിലേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ആനയച്ച് കുളിപ്പിച്ച് നേരെ തീറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുക. പിന്നെ വരുന്നത് 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ്. ചെറിയ തടിപിടുത്തമൊക്കെ കഴിഞ്ഞ് അതിനുള്ള തീറ്റയായിട്ട് വരും. ആന ആനക്കാരുമായിട്ട് നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലപ്പുറം ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അത് മനസ്സിലാകും. രാവിലത്തെ ശീവലി കഴിഞ്ഞുകൊണ്ട് ആനയെ കൊണ്ട് കെട്ടിയാൽ വൈകുന്നേരം ആ ശീവലി സമയത്ത് ചെന്നതിന് നോക്കുന്നതല്ല, അത് ആനയുടെ നേരം ആന എടുക്കാൻ പോണ പോലും ഞാൻ കാണാറുണ്ട്. ആന എടുക്കാൻ ഇരിക്കുക, നമ്മൾ അതിനെ ചുമന്നുകൊണ്ടല്ലോ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുക്ക ഇരുന്ന് താമസിക്കുന്നതിന് ആന ആനക്കാരനുമായിട്ട് ഒരു കുശലം പറയുന്ന പോലെ എല്ലാവരും നമ്മളെ ഓലയിട്ട് കൊടുത്ത് അത് ഇന്നില്ല, നമുക്ക് നല്ല ഓർമ്മയിട്ട് കൊടുത്ത് അന്നേരം അന്ന് നമുക്ക് തോന്നി രണ്ട് കൈ വെള്ളം കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു രീതി കൈകാര്യം ചെയ്തുള്ള ബന്ധം വടിയിലമർച്ച് എടുക്കാൻ പറ്റിയത് അത് ആ ഒരു ഭയത്ത്
ജനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളെ ഈ അമിതഭയം അമിതഭയം ആവത്ത അമിതഭയം ആരാ കാണിച്ചാലും അത് ദോഷം ചെയ്യും. എല്ലാം വേണം, നല്ല നോവും നടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നല്ല നോവും നടിയും കൊടുക്കണം. അതൊന്നും ഈ ഇത് മാത്രം പോരാ, നമ്മൾ പറഞ്ഞ അറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞാൽ ചെയ്തില്ല ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കണ്ണു ധർമ്മം. അറിയാൻ മേലാത്ത കാര്യത്തിനെ കുറിച്ച് ചെയ്യാൻ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ അതിനെ ആക്രമിക്കുന്നതും തെറ്റുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ കൈ എതിർക്കാതെ പറ്റിയാലെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അല്ല പിന്നെ ആനക്കാനായിട്ട് പിന്നെ ജോലി ചെയ്തിട്ട് കാര്യമില്ല. അത് ഏത് വിദ്യയിലും നമുക്ക് ചെയ്യിക്കാം. അതിനകത്ത് സൗഹൃദമോ അല്ലെങ്കിൽ ദയനീയതയൊന്നും ഇല്ല. അത് ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് തോൽവി സംഭവിക്കും. സൗഹൃദം വേണം. അതിന് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഉണ്ട്. ഈ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആനക്കാരുമായിട്ടുള്ള ചേട്ടൻ്റെ ആ ഒരു സൗഹൃദ ബന്ധമുണ്ടല്ലോ, പുറത്തുള്ള ആനക്കാരുമായിട്ട് ദേവസ്വം പോലെയല്ല, പുറത്ത് ആ ഒരു ആ ഒരു പ്രാവശ്യം നമ്മളോട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അവർ നമ്മൾ അടുക്കുന്ന മാറിയില്ല. കാര്യം അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്, മറ്റൊന്നും അല്ല. അത് അങ്ങനെ അതൊരു ചുമ്മാ രണ്ട് പുളിച്ച ഡയലോഗൊക്കെ വിട്ട് അവരെ നമ്മൾ അത് ഭയങ്കര പണ്ടങ്ങനെ അല്ലായിരുന്നു. അത് ഈ ദേവസ്വം ജോലി കിട്ടി കഴിഞ്ഞാണ് ആ ഒരു ട്രെൻഡായത്. അതിക്കുമ്പോൾ വേറും ഇതായിരുന്നു, ഒരു മനുഷ്യനോട് മിണ്ടത്തില്ല, കാണുന്നതൊക്കെ തീർച്ചി ഞാൻ ഇരിക്കുന്നത് ആരും മരിയല്ല. കാര്യം ഞാൻ അന്ന് ഈ സ്വഭാവം പക്ഷെ എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റിയില്ല. അതിൻ്റെ കുറേ ദോഷങ്ങൾ എനിക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ദേവസ്വം കയറി കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ആയിട്ട് നല്ല അവരിൽ നിന്നൊക്കെ എനിക്ക് നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആൾക്കാരുമായിട്ട് ഇടപെടാനൊക്കെ ആൾക്കാരുമായിട്ട് എങ്ങനെ, പണ്ട് എനിക്ക് അത് അറിയത്തില്ലായിരുന്നു. എല്ലാവരും എനിക്ക് ദേഷ്യം പോലെയാണ്. ഈ ജീ പറഞ്ഞ പോലെ ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അവൻ അങ്ങനെ വന്ന് നമ്മളെ ശൈലിപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് കയറി വയലുണ്ടാവുമായിരുന്നു. അങ്ങനെയാണ് അത് ഉടമസ്ഥനോടാണെങ്കിലും അല്ല അങ്ങനെയാണെന്ന് അവർക്കറിയാം. അന്നത്തേക്കുള്ള അങ്ങനെയാണ്. ഇപ്പം നവീൻചേനെ സംബന്ധിച്ചു നവീൻചേൻ്റെ സുഹൃത്ത് വലയങ്ങൾ എങ്ങനെയാണ്? പുറമേയുള്ള ആനക്കാർ ദിവസം പോലെ അതല്ല, പുറത്തായാലും ശരി, ആ ഒരു സുഹൃത്ത് വലയം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ആൾക്കാരാണ് ആനക്കാരെന്ന് പറഞ്ഞു. ഒരു പരിപാടി സ്ഥലത്ത് മറ്റൊരു പരിപാടി സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാരാണ്. ആ ഒരു സുഹൃത്ത് വലയം എങ്ങനെയാണ്, ആ ഒരു ബന്ധം എങ്ങനെയാണ്? ബന്ധമുണ്ട്. ദേവസ്ഥയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഈ അരിപ്പാട്ട് തന്നെ പിന്നെ പുറത്തോട്ട് പരിപാടിക്ക് പോകുന്നില്ല, ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ തന്നെയല്ലേ. അപ്പം അത് ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്നാലും മറ്റുള്ളവരോടൊക്കെ നല്ല സൗഹൃദത്തിന് സൗഹൃദത്തിലാണ്, എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് പോകുന്നത്. ഒരു സഹായത്തിന് വിളിച്ചാലൊക്കെ ഇവിടെ സൗഹൃദം നിലനിന്ന് പോകേണ്ട പ്രധാന കാര്യം എന്ന് പറയാ, ഇവിടെ മത്സരങ്ങളില്ല. ഒരാന ഇപ്പം നമ്മളിപ്പോൾ അഞ്ചാന ഇവിടെ വന്നാൽ അതിൽ വലിയൊരു ആനയുണ്ട്, ആന എഴുന്നള്ളിക്ക് എഴുന്നള്ളിക്കും. അവിടെ ഇനിയിപ്പം നമ്മൾ നമ്മുടെ ആന ചെറിയൊരു ആനയാണ് വന്നു, ആ ഇന്ന് അവർ വൈകുന്നേരം അവരിൽ നിന്ന് നമ്മൾ ഞങ്ങൾ അങ്ങനെ മാറി മാറി ചെയ്യുന്നു. എന്തായാലും ഇത്രയും നേരം ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ ആശാന ശിഷ്യനെ ഒരുമിച്ച് പകർന്നു വന്നു എല്ലാവർക്കും, രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട്. നവീൻചേട്ട ആശാനെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം പുതുതലമുറയുള്ള ആൾക്കാർക്കും ആനപ്രേമികൾക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരം ചെയ്യും. കാര്യങ്ങൾ കേട്ടുപഠിക്കാം. ഇപ്പം വിജയമ്പിള്ള ചേട്ടൻ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുപടി കേട്ടുപടി ചെയ്തുപടി എന്നാണ്. അപ്പോൾ കേട്ടുപഠിക്കാൻ എന്തായാലും കുറേയൊക്കെ ഏകദേശം ഒരു 80% ഈ വീഡിയോ ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം രണ്ടുപേർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.